ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഒരു ടീച്ചറും കൂടിയായ എൻ്റെ ഒരു ദിവസം ലോക്ക്ഡൗണിൽ എങ്ങനെയാണെന്ന് കാണാം. അതിനോടൊപ്പം അഹമ്മദാബാദിലെ കുറച്ച് കാഴ്ചകളും ഉണ്ട്. രാവിലെ എണീറ്റ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം അടുക്കളയിൽ വന്ന് 2 ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കും. പ്ലെയിൻ വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലെമണോ ടർമെരിക്കോ ഹണിയോ ചേർത്ത് കുടിക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും പത്രം വന്നിരിക്കും. അതെടുത്ത് ഒന്ന് സാനിറ്റൈസ് ഒക്കെ ചെയ്ത് അകത്തെടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പോർച്ചിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അത് നനച്ചു കൊടുക്കും. പത്രം വന്നു കഴിഞ്ഞാൽ നനയ്ക്കാറുള്ളൂ, അല്ലെങ്കിൽ പത്രം ആ വെള്ളത്തിൽ വീണ് കുതിർന്നു പോകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. സ്നേക് പ്ലാന്റ്സ് മണി പ്ലാന്റും ഒക്കെയാണ് ഉള്ളത്, അതൊക്കെയാണ് നനച്ചു കൊടുക്കും. ഒരു ലുക്കിന് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്ലാന്റ്സൊക്കെ നനച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യും. ചായ ഉണ്ടാക്കുമ്പോഴും കോവിഡ് സീസൺ ആയത് കാരണം എല്ലാ ദിവസവും ഒന്നുകിൽ തുളസി അല്ലെങ്കിൽ ജിഞ്ചർ അല്ലെങ്കിൽ കുരുമുളക് ഇലാച്ചി എന്തെങ്കിലുമൊക്കെ ഇട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇന്ന് തുളസി ചായയാണ് ഉണ്ടാക്കുന്നത്. തുളസിയുടെ കൂടെ തേയിലപ്പൊടിയും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ പാല് ചേർത്ത് ഒന്നും കൂടെ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല തുളസി ചായ റെഡിയായിരിക്കും. അപ്പോൾ ചായയും കുടിച്ച് പത്രം വായിക്കാനാണ് പരിപാടി. പക്ഷേ അതിന് മുമ്പ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. റവ ദോശയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. റവയും ഗോതമ്പ് പൊടിയും തൈരും ഉപ്പും വെള്ളവും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി വെച്ച് 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല റവ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കുഴച്ചു വെച്ചിട്ടുണ്ട്. ഇനി ചായയുടെ ചൂട് കളയാതെ ചായ കുടിച്ചുകൊണ്ട് പത്രം വായിക്കും. പൊളിറ്റിക്സ് ഒഴിച്ച് ബാക്കി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കും. അപ്പോഴത്തേക്കിന് പിള്ളേർക്ക് പോകാനുള്ള സമയമാകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. റവ ദോശ ഉണ്ടാക്കിയതിൻ്റെ കൂടെ ഇന്ന് കോവയ്ക്കയുടെ ചട്നി കൂടെ ഉണ്ടാക്കാനാണ് പോകുന്നത്. കോവയ്ക്കായും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും നന്നായിട്ട് അരച്ചിട്ട് അത് തൈരിനകത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക ചട്നിയും റെഡിയായിരിക്കും. ഈ റവ ദോശയുടെയും കോവയ്ക്ക ചട്നിയുടെയും റെസിപ്പി നേരത്തെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാത്തവർ കാണണം കേട്ടോ. അത് കഴിയുമ്പം എനിക്ക് സ്കൂളിലെ ക്ലാസ്സുകളുണ്ട്. സൂം പ്ലാറ്റ്ഫോമിലാണ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. ആദ്യം 1-2 മാസം ഈ ടെക്നോളജിയൊക്കെ പഠിച്ചു വരാനായിട്ട് നല്ല പാടായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവരും എക്സ്പേർട്ട് ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്ത് PPT വീഡിയോസൊക്കെ ഉപയോഗിച്ചാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട് ടൈമാണ്. പൈനാപ്പിളോ കിവിയോ എന്തെങ്കിലും വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കും. ഇന്നിവിടെ കിവിയുടെ ജ്യൂസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കിവി ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് വേണ്ടത്ര പഞ്ചസാര, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, 1/2 സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിന് പകരം കലാൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സിക്കകത്ത് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കും. അത് അരിച്ചെടുത്ത് ഐസ് ക്യൂബ് ഇഷ്ടമാണെങ്കിൽ, തണുത്ത് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കിവിയുടെ ജ്യൂസ്. ഏതായാലും ഒരു ഫ്രഷ് ജ്യൂസ് കുടിക്കാനായിട്ട് നോക്കും. അത് കഴിഞ്ഞ് ലഞ്ചിനുള്ള കറി ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. കടല ഇന്നലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിലേക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള രീതിയിലൊരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. കടുവ് വറുത്തതിലേക്ക് എല്ലാ മസാലയും കൂടെ അരച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും ജിഞ്ചർ ഗാർലിക്കും മീറ്റ് മസാലയും സോൾട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റും. എണ്ണ തെളിഞ്ഞു കഴിയുമ്പോഴേക്ക് നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന കടലയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 1-20 മിനിറ്റ് കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ കടലക്കറി റെഡിയാകും. അപ്പോൾ കടല അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ആമസോണിൽ നിന്ന് ഒരു പാക്കറ്റ് വന്നിരിക്കുന്നു. അത് നല്ല ഡെലിവറിയാണ്, അവരുടെ വളരെ സേഫ് ഡെലിവറിയാണ്. ഡെലിവറി ബോയ് മാറി നിൽക്കത്തേ ഉള്ളൂ പാഴ്സൽ വെച്ചിട്ട്. നമ്മളത് എടുക്കുകയും
സാനിറ്റൈസ് ചെയ്തിട്ട് നമ്മളെടുത്തത് പൊട്ടിച്ചുപയോഗിക്കുകയും ചെയ്യും. ഇതൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഓർഡർ ചെയ്തിരുന്ന ഒരു കൊക്കോ പീറ്റിൻ്റെ ബ്ലോക്കാണ് കേട്ടോ. ഇത് 650 grams ഉള്ള കൊക്കോ പീറ്റിൻ്റെ ബ്ലോക്കാണ്. നമ്മളിത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 times ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും. ഇത് മണലിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലഞ്ചിനുള്ള സമയമായിരിക്കുന്നു. ചോറും നമ്മുടെ കടലക്കറിയുമാണ് മെയിനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ നാരങ്ങ അച്ചാറും ബീട്രൂട്ട് പച്ചടിയും ബീൻസ് മെഴുക്കുവരട്ടിയും ഉണ്ട്. ഇതിൻ്റെ ഒക്കെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. കൊക്കോ പീറ്റ് ഒക്കെ വന്നല്ലോ, എന്നാൽ ഒന്ന് രണ്ട് പ്ലാന്റ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് നിങ്ങളെക്കുറിച്ച് കാഴ്ചകൾ കാണിക്കാം. ഇതിവിടെ ONGC ഹെഡ് ക്വാർട്ടറാണ്. അഹമ്മദാബാദിലെ സോണൽ ഓഫീസാണിത്. ഈ ഏരിയ ഒക്കെ ONGC ഇത് കണ്ടോ, ഇവിടുത്തെ ട്രാഫിക് ഐലൻഡ് കണ്ടില്ലേ, ONGC ഓയിൽ റിഗിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇനി അഹമ്മദാബാദ് ഗാന്ധിനഗർ ഹൈവേയിലാണ് നമ്മുടെ നഴ്സറി ഉള്ളത്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിൽ വെസ്റ്റ് സൈഡുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കിന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ വെസ്റ്റ് സൈഡ്. ഈ ഹൈവേയുടെ ഒരു സൈഡിലൊക്കെ ചെറുകിട വ്യാപാരികളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സും ടോയ്സും ടെക്സ്റ്റൈൽസൊക്കെയാണ് അവർ വിൽക്കുന്നത്. ഇത് കണ്ടോ, ഈ സർക്കിളിൻ്റെ സൈഡിലുള്ള ഒരു മെയിൻ പിള്ളേരുടെ ഒരു ഔട്ടിംഗ് സ്ഥലമായിരുന്നു ബർഗർ കിങ് ഒരു കഴിഞ്ഞ 7-8 months നമ്മുടെ വന്നിട്ടേ ഇല്ല ഞങ്ങൾ, അല്ലെങ്കിൽ റെഗുലറായിട്ട് ബർഗർ കഴിക്കാൻ പിള്ളേരെത്തുന്നതായിരുന്നു. ഇനി ഇവിടുന്ന് ഒരു മിനിറ്റേ ഉള്ളൂ നമ്മുടെ നഴ്സറിയിലോട്ട്. അതിനു മുന്നേ ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ ഞാനത് കാണിക്കാം. നമ്മുടെ ഇവിടെ നർമ്മദ നദിയിൽ നിന്ന് വെള്ളം ഗുജറാത്തിലോട്ടും രാജസ്ഥാനിലോട്ടും ഒക്കെ കൊണ്ടുപോകുന്ന നർമ്മദ കനാലാണ് ഇത്. ഇറിഗേഷൻ പർപ്പസിനായിട്ട് വാട്ടർ സപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്കീമാണ്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സ്കീമാണ് ഈ നർമ്മദ കനാൽ എന്ന് പറയുന്നത്. നർമ്മദ കനാൽ കഴിഞ്ഞാൽ ഉടൻ തന്നെയാണ് നമ്മുടെ നഴ്സറി. ഫ്ലവറിംഗ് പ്ലാന്റ്സ് വല്ലതും വാങ്ങിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ച് വന്നിരിക്കുന്നത്. നമ്മുടെ ടെറസിലാണല്ലോ ചെറുതായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അവിടെ അപ്പം ഹണി ബീസും ബട്ടർഫ്ലൈസും ഒന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ വെച്ചാൽ മതിയെന്ന്. ബന്തിയോ ജമന്തിയോ വല്ലതും കിട്ടുമെന്നാണ് വിചാരിച്ചേ, പക്ഷെ അതൊന്നുമില്ല. നമുക്കൊരു ചെത്തിയും പെരിവിങ്കിളും നങ്കിയാർവാട്ടുമാണ് കിട്ടിയത്, അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ടോ, ഈ ബിൽഡിംഗ് ഇവിടുത്തെ 4D mall ഒരു ഷോപ്പിംഗ് സെൻറ്ററും ഫിലിം തിയേറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു കോംപ്ലക്സാണിത്. അത് കഴിഞ്ഞുള്ള ഒരു ബിൽഡിങ് നോർത്ത് പ്ലാസ എന്ന് പറയുന്നതാണ്. ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് ഈ നോർത്ത് പ്ലാസ. അത് കഴിഞ്ഞുള്ള ഈ ചെറിയ ബിൽഡിങ്ങിൽ കണ്ടോ, സെയിൽസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഒരു മലയാളി നടത്തുന്ന ഒരു സംരംഭമാണ്, ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പാണ്. വളരെ നല്ല നിലയിൽ നടത്തുന്ന ഒരെണ്ണമാണ് സെയിൽസ് ഇന്ത്യ. അത് കഴിഞ്ഞുള്ള ബിൽഡിങ്ങിലാണ് ഡിമാർട്ട് ഉള്ളത്. നമ്മുടെ ഒരു മാസത്തെ സപ്ലൈക്കുള്ള ഗ്രോസറിക്കൊക്കെ നമ്മൾ ഡിമാർട്ടിലാണ് വരുന്നത്. ഇനിയുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ 2 sides നീം ട്രീസാണ് മാക്സിമം ഉള്ളത്. ഈ റോഡിന് നീം റോഡ് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഈ ഡിസിൻഫെക്റ്റൻ്റ് സൊല്യൂഷനകത്ത് വെജിറ്റബിൾ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ്. അത് നന്നായിട്ട് കഴുകി ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കും. ഇന്ന് വെജിറ്റബിൾ വാങ്ങിച്ചപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെല്ലിക്കയും ക്യാരറ്റും പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് ഉപ്പിലിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ടാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പിള്ളേരെപ്പോഴും കുക്കിംഗ് ടൈമിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചോദിക്കും, എന്നാൽ അതും ഉണ്ടാക്കാം, അതിൻ്റെയും വീഡിയോ ചെയ്യാം എന്ന് കരുതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിളൊക്കെ ഒന്ന് ഉണങ്ങി ഡ്രൈ ആയപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിളും ക്യാരറ്റും നെല്ലിക്കയും ഉപ്പിലിടുകയും ചെയ്തു. ഇതിൻ്റെ 2 വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്, എല്ലാവരും കാണണം. ഇനി കുറച്ച് ഫ്രീ ടൈമാണ്, ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഒക്കെ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കി. അത് കഴിഞ്ഞ് ടെറസിൽ വന്ന് നമ്മൾ കൊണ്ടുവന്ന പ്ലാന്റ്സ് ഒക്കെ ഒന്ന് പ്ലാന്റ് ചെയ്യാമെന്ന് വെച്ചു. ഇത് കണ്ട് ഇവിടെ കുറച്ച് വഴുതനയും വെണ്ടയ്ക്കയും മുളകൊക്കെ ഉണ്ട്.
അവിടെയാണ് നമ്മൾ ഈ പ്ലാന്റ്സും വെക്കുന്നത്. ഗ്രോ ബാഗ്സിനകത്ത് പോട്ടിംഗ് മിക്സ് നിറച്ച് നമ്മൾ വാങ്ങിച്ച കൊക്കോ പീറ്റൊക്കെ വെച്ച് നിറച്ചിട്ട് അതിനകത്താണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ബട്ടർഫ്ലൈസും ബീസും ഒക്കെ ഈ ഫ്ലവറിംഗ് പ്ലാന്റിൽ വരുമ്പോൾ നാച്ചുറൽ പോളിനേഷൻ നടക്കും എന്ന് കരുതിയാണ് ഇതവിടെ വെക്കുന്നത്. അത് കഴിഞ്ഞിച്ച് താഴെ വന്ന് കുളിച്ച് ഡിന്നറും ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഡിന്നറിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. കടലക്കറി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ചപ്പാത്തിയും സാലഡും പിക്കിളും കൂടെ ചേർത്താണ് ഡിന്നർ കഴിച്ചത്. ഉച്ച വരെയുള്ള പാത്രങ്ങളൊക്കെ ഒരു മെയ്ഡ് വന്ന് കഴുകിയിട്ട് പോയിരുന്നുകൊണ്ട് വൈകിട്ടത്തേക്കിന് ഡിന്നർ കഴിച്ച പാത്രങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അതിനുശേഷം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. അത് കഴിഞ്ഞാൽ ഫ്രീ ടൈമാണ്. കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് അവരുടെ അന്നത്തെ കുളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാനായിട്ട് പോവും. പിന്നെ ഉറക്കം വരുന്നിടം വരെ ഫേസ്ബുക്കും യൂട്യൂബിലും ഉള്ള അപ്ഡേറ്റ്സൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് ഉറങ്ങുകയാണ് പതിവ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. നിങ്ങളും ഇങ്ങനെയൊക്കെയാണെന്ന് കരുതുന്നു. ഇന്ന് ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ല കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഒരു നല്ല വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.